ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ജെസ് ഉണ്ടാക്കാം. അതിനാദ്യം ഫെവിക്കോൾ വേണം, പിന്നെ ഇതുപോലെ ഫെവിക്രൈലിൻ്റെ ആക്രിലിക് പെയിൻറ് വേണം, വൈറ്റ് കളറാണ്. പിന്നെ ഒരു ബേബി പൗഡർ, ഇത്രയാണ് ഇതിന് വേണ്ടുന്നത്. ആദ്യം ഒരു സ്പൂണിൽ 2 സ്പൂണ് പൗഡർ എടുക്കുക. അതിനുശേഷം അതുപോലെ തന്നെ 2 സ്പൂണ് ഫെവിക്കോൾ എടുക്കുക. അതിനുശേഷം ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഒരേ ഡയറക്ഷനിൽ തന്നെ കറക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. വളരെ കുറച്ചളവിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. അതിനുശേഷം ഇതുപോലെ നന്നായി ആ പൗഡറും ഫെവിക്കോളും നന്നായി അലിഞ്ഞു ചേരണം. അതിനുശേഷം ഈ പെയിൻറ് വളരെ കുറച്ച് 1 സ്പൂണ് കണക്കാക്കി ഒഴിക്കുക. അതും ഇതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറെ കളർ നമുക്ക് ജെസോ വേണമെങ്കിൽ ആ കളർ ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലവണ്ണം 1-10 മിനിറ്റെങ്കിലും നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ജെസോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിലേക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ ജെസോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് തയ്യാറാക്കി നമുക്കൊരു ബോട്ടിൽ വെച്ചേക്കാം. നമ്മുടെ ആവശ്യത്തിന് മാത്രമായിട്ട് ഇത് എടുക്കാം. നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇതിനെ നമ്മുടെ ബോട്ടിലേക്ക് സ്പോഞ്ച് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഫുള്ളും സ്പോഞ്ച് വെച്ച് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഫുള്ളും ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഉണക്കണം. അല്പം വെയിലത്ത് വെച്ചിരുന്നാൽ മതി നന്നായിട്ടിത് ഉണങ്ങിക്കിട്ട്. നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കോട്ട് വൈറ്റ് പെയിൻറ് അടിച്ചു കൊടുക്കുക. ആക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഫാബ്രിക് ഫുള്ളും 1 കോട്ട് അടിച്ചു കൊടുക്കുക. ഇത് 1 കോട്ട് അടിച്ചു കൊടുത്ത ശേഷം ഇതിനെ നന്നായി ഉണക്കിയെടുക്കുക. ഈ ഒരു പിക്ചറാണ് ഞാൻ ബോട്ടിലേക്ക് വരച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ ആണ് വയ്ക്കേണ്ടത്. ആദ്യം കാർബൺ പേപ്പർ വയ്ക്കുക. അതിൻ്റെ മേലിൽ ഈ ട്രേസിംഗ് പേപ്പർ ഒന്ന് വെച്ചു കൊടുക്കുക. ഇതുപോലെ കാർബൺ പേപ്പർ വച്ച് അതിൻ്റെ മുകളിലായി നമ്മൾ വരയ്ക്കേണ്ടുന്ന പിക്ചർ വച്ച് പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒന്ന് നല്ലവണ്ണം വരച്ചെടുക്കുക. തെന്നിപ്പോയാൽ നമ്മുടെ പിക്ചർ തന്നെ മാറിപ്പോവും. തെന്നാതെ നല്ലവണ്ണം പിടിച്ചുകൊണ്ട് ഫുള്ള് വരച്ചെടുക്കുക. ഫുള്ളും ഇവിടെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം തന്നെ എനിക്ക് പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ് ചെയ്യാൻ തുടങ്ങാം. ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു
ഗ്രീൻ ആണ്, കാമലിൻ്റെ ആണ് ഫ്രാബിക്കയുടെ. ഈ ഒരു ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് ഗ്രീൻ, നമ്പർ 240. അടുത്ത് ഈ ഒരു ഓറഞ്ചും യൂസ് ചെയ്യുന്നുണ്ട്, അതും കാമലിൻ്റെ ആണ്. ഇതാണ് അതിൻ്റെ നമ്പർ. അത് കഴിഞ്ഞ് ഈ ഒരു ബ്രൗൺ ആണ്, അതും കാമലിൻ്റെ ആണ്. അടുത്ത് ഈ ഒരു ബ്ലൂ ആണ്, പിന്നെ പിങ്ക്, പിന്നെ ഗോൾഡൻ എല്ലോയും ലെമൺ എല്ലോയും, ഇത്രയും കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ആദ്യം ഈ ഭാഗത്താണ് ഗ്രീൻ കളറാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. ആ ഭാഗത്ത് ഗ്രീൻ കളറ് അപ്ലൈ ചെയ്യുക. ഞാനൊരു ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ ബ്രഷ് ഉപയോഗിച്ച് ഈ ഗ്രീൻ കളർ നന്നായി കൊടുക്കുക. ഇതുപോലെ ഗ്രീൻ കളർ വരുന്ന ഭാഗത്ത് മാത്രം ഇതുപോലെ കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ ബ്രൗൺ കളർ കൊടുക്കുക. ഇനി ബ്രൗൺ കളറിനെ ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി ഈ വൈറ്റ് കളർ ഇടയിലായിട്ട് ഒന്ന് കൊടുക്കുക. ഇനി അതിനെയും ഇതുപോലെ ഒന്ന് ലൈറ്റാക്കി കൊടുക്കുക. ഒരു തടിയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഫുള്ളും ഒന്ന് കളറ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഫ്ലവർ ചെയ്യാം. ഈ ഫ്ലവറിന് ഫുള്ളും ഇതുപോലെ വൈറ്റ് കളർ ഒന്ന് കൊടുക്കുക. ഫുള്ളും ഇതുപോലെ വൈറ്റ് കളർ കൊടുക്കുക. അതിനുശേഷം മറ്റൊരു ബ്രഷിൽ വയലറ്റ് കളർ എടുത്ത ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓരോ പെറ്റലിനനുസരിച്ചും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ആ വൈറ്റ് ലാസ്റ്റ് ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം ഒരല്പം കണ്ടാൽ മതി. അതുപോലെ ഇതുപോലെ ചെയ്യുക. അതിനുശേഷം ബ്രഷ് ഒന്ന് തുടച്ച ശേഷം വീണ്ടും വയലറ്റ് കളറിൽ ഇതുപോലെ ഒന്ന് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ബ്രഷ് ഒന്ന് തുടയ്ക്കുക. അതിലുള്ള കളറ് മാറ്റാൻ വേണ്ടിയാണ്. അതിനുശേഷം നടുക്ക് മാത്രം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നടുക്ക് മാത്രമായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇത് കഴിഞ്ഞ ശേഷം നടുക്ക് വീണ്ടും വയലറ്റ് കളർ വന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഫ്ലവറും ചെയ്യുക. ഇനി താറാവിലാണ് ചെയ്യേണ്ടത്. താറാവിൽ ലെമൺ എല്ലോയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ആ കണ്ണ് വരുന്ന ഭാഗം വിട്ട ശേഷം ഫുള്ളായിട്ട് ചുണ്ടും കാലും വിട്ട ശേഷം ഫുള്ളും ഇതുപോലെ യെല്ലോ കൊടുക്കുക.
ഇതുപോലെ രണ്ട് താറാക്കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ചെയ്തു കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇനി ചുണ്ടിലും കാലിലുമാണ് ഓറഞ്ച് കളറാണ് കൊടുക്കുക. ഇനി താറാവിൻ്റെ കാലിലും ചുണ്ടിലുമായിട്ട് ഈ ഒരു ഓറഞ്ചാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇതുപോലെ കാല് രണ്ട് കാലുകളിൽ, രണ്ട് താറാവിൻ്റെ കാലുകളിൽ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ചുണ്ടിലും ഇതുപോലെ കളർ ചെയ്ത് എടുക്കുക. ആദ്യം ഇതിൽ വൈറ്റ് പെയിൻ്റ് ഇതുപോലെ അടിക്കുക, ഫുള്ളും അടിക്കുക. അതിനുശേഷം മറ്റൊരു ബ്രഷിൽ വയലറ്റ് കളറ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഫുള്ളും ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ആ വൈറ്റ് പോർഷൻ കുറച്ച് മാത്രം കണ്ടാൽ മതി. ആ കണക്കിന് ഇതുപോലെ ചെയ്തു കൊടുക്കുക. ഇനി ഈ താറാവിൻ്റെ കാലിൻ്റെ ആ ഭാഗത്ത് വരുന്ന ആ ഗ്യാപ്പിൽ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക. പോയിൻ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഇവിടെ പച്ച കളറാണ് കൊടുക്കാൻ. ഇതുപോലെ ഗ്രീൻ കളറ് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്ത എല്ലാ വർക്കിനും ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഔട്ട്ലൈൻ കൊടുക്കുക. ഒരു മരത്തിൻ്റെ ആ ഒരു പീസിന് വരുന്ന ആ അകത്ത് വരുന്ന ഓരോ ലെയറും ഇതുപോലെ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ചെയ്തു കൊടുക്കുക. ഇതുപോലെ വേരിൻ്റെ ഈ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത ശേഷം ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഇതുപോലെ ഫുള്ളും ചെയ്തു കൊടുക്കുക. ഇതുപോലെ ഫുള്ളും ഞാൻ ഔട്ട്ലൈൻ കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് ഈ ഒരു ത്രെഡാണ് ചുറ്റി കൊടുക്കാൻ പോകുന്നത്. ആ മേൽഭാഗത്ത് മാത്രം ഒന്ന് ചുറ്റി കൊടുക്കുക. ഗം ഉപയോഗിച്ച് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഞാനിത് അപ്ലൈൻ ഫുള്ളും കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറിൽ അല്പം വയലറ്റ് കളർ മിക്സ് ചെയ്ത് ലൈറ്റ് വയലറ്റ് ആക്കി എടുത്ത ശേഷം സ്പോഞ്ച് ഉപയോഗിച്ച് ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.
അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.